റെഡ്മി മൊബൈൽ ഫോണിൽ എങ്ങനെ എം ഐൻ്റെ 13 വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എം ഐ വേർഷന് 3 GB സൈസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ 13.0.40 അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, വേർഷൻ വരുന്നത്. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യല്, സെറ്റിങ്സിൽ എവിടെയെന്നാണ് കാണിച്ചു തരുന്നത്. റെഡ്മി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സിൽ ഇതേമാതിരി 1 എന്ന് കാണിക്കുക. സെറ്റിങ്സിൻ്റെ ഐക്കൺമേ വൈമ ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ അബൌട്ട് ഫോൺ എന്ന മുകളിലായിരിക്കും ഈ റെഡ്മി മൊബൈൽ ഫോണിൽ. അപ്പോൾ അബൌട്ട് ഫോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് നിങ്ങളെ പഴയ വേർഷൻ കാണിക്കും, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇവിടെ താഴത്ത് കാണിക്കും ഡൗൺലോഡ് എന്ന്, ഡൗൺലോഡ് അപ്ഡേറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് അവിടെ പിന്നെയും ഡൗൺലോഡ് എന്ന് കാണിക്കും. ഇവിടെ ചോദിക്കുകയാണ് തോന്നുന്നു, കണക്റ്റഡ് ടു വൈഫൈ, യു യൂസിങ് മൊബൈൽ നെറ്റ്വർക്ക്. അപ്പോൾ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഇവിടെ വൈഫൈ ആ നെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഓണാക്കി കൊടുക്കുക. അതിന് ശേഷം ട്രൈ ആക്ഷൻ എന്നുള്ളതിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് ആരംഭിക്കും. ഓക്കെ, അവിടുന്ന് ചെറുതായിട്ടൊരു ഇത് ഒരു കളറിലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 1% ആയിട്ടുള്ളൂ. അപ്പോൾ ടൈം പിടിക്കും. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് അല്ല കയറാനാവുമ്പോൾ കാണിച്ചു തരാം അടുത്തത്. അപ്പോൾ എം ഐൻ്റെ 13 അപ്ഡേഷൻ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അപ്പം ഇതമ്മ ക്ലിക്ക് ചെയ്തോടെ റീബൂട്ട് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിത് അതേമാതിരി ഓഫ് ആവാൻ പോവാണ്. അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ റെഡ്മി പവർ ബൈ ആൻഡ്രോയിഡ് എന്ന രീതിയാണ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്ഡേറ്റ് എം ഐ ഡോൺ റൺ ഓഫ് യുവർ ഡിവൈസ്. ഡിവൈസ് ഓഫ് ആക്കാൻ പാടില്ല. അതായത് ഇത് പിന്നെ നിങ്ങൾ എന്തെങ്ങനെ വെച്ചിട്ട് ഫോൺ എന്തെങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം വെച്ചിട്ട് നിങ്ങൾ ഫോൺ ഓൺ ആക്കാനോ നിൽക്കരുത്. ഇത് ഇത്ര ശതമാനം കഴിഞ്ഞതിന് ശേഷം ഫോൺ ഓണായി വരും. അപ്ഡേഷൻ ചെയ്യല്ലേ. എംഐ അപ്ഡേഷൻ ചെയ്തപ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ വരണേ. ഇതിൻ്റെ ലോഗോ ഒക്കെ മാറിക്കണ. റെഡ്മി എന്ന ഏതിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ്, എം ഐ എന്നാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ. അപ്പോൾ അപ്ഡേഷനിലാണ് ഇപ്പോൾ മാറിയിരിക്കണത്. അപ്പം ഇനി അവിടെയൊക്കെയാണ് എന്താണ് അകത്തൊക്കെ സെറ്റിങ്സിലോ എൻ്റെ ഓൺ സ്ക്രീനിലൊക്കെ ഈ ഒരു അപ്ഡേഷൻ ചേഞ്ച് ആയിക്കണമെന്ന് അറിയില്ല, ഒന്ന് നോക്കാം. ഇപ്പോൾ ഫോൺ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ലുക്കല്ല കേട്ടപ്പോൾ ഉള്ളത്. ഇവിടെ തീമൊക്കെ മാറിയിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അപ്ഡേഷൻ ചേഞ്ച് ആയിരിക്കണ ഫിനിഷിംഗ് ആവാൻ പോകണമെന്ന് കാണിച്ചിട്ടുണ്ട്. ഫിനിഷിംഗ് സിസ്റ്റം അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അപ്ഡേഷൻ ചെയ്താലും ഇതിപ്പോൾ ഇതേമാതിരി പോക്ക് പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി നോക്കുക, ലോക്ക് ഒന്ന് തുറന്ന് നോക്കി നോക്കുക, എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കണമെന്ന് കാണാം. ഓക്കെ, സെറ്റിങ്സ് എന്തെങ്കിലും മാറിയാണ്. ഈ ഒരു മുകളിൽ ഓൺ സ്ക്രീൻ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ പഴയ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും മാറിക്കണം നോക്കട്ടെ. ഇവിടെ ഒന്നും മാറ്റം വന്നിട്ടില്ല. ആകെപ്പോൾ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഈ ഒരു തീമല്ല കൊടുത്തിരുന്നത്, വേറൊരു തീമായിരുന്നു. പിന്നെ നിങ്ങൾ സെറ്റിങ്സിലൊന്ന് പോയി നോക്കി നോക്കാം. സെറ്റിങ്സിലൊന്നും അത്ര ഒന്നും ഒരു മാറ്റം വന്നതായിട്ട് കാണില്ല. ഇതാണ് സംഭവം. എം ഐ വേർഷൻ 13 ആണ്. ഈ ക്യാമറയിൽ എന്തെങ്കിലും മാറ്റം വന്നിങ്ങനെ നോക്കി നോക്കാം.
camera il onnum maattam vannittiya ഇതൊക്കെ ആദ്യമുള്ളത് തന്നെയാണ്.